സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മെയ് 1-ാം തീയതി. ഇന്നത്തെ വായനകൾ: വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്. നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല, നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ നന്മയെ ഉദ്ദേശിച്ച് അവൻ്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം. എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: അങ്ങയെ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു. മുൻപ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ്, സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുളവാക്കാൻ വേണ്ടി. സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങളൊത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. മറ്റൊരു ശാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലത്തുകൈ സൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമജ്ഞരും ഫരിസേയരും യേശുവിൽ കുറ്റമാരോപിക്കുവാൻ പഴുതു നോക്കി ശാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം?
അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിയിട്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. അവരെ ആവശ്യങ്ങൾക്കും അവശതകൾക്കും മുമ്പിൽ നിയമബദ്ധ നൈതികതയുടെ ചട്ടക്കൂടുകൾ മറികടന്ന് കാരുണ്യത്തിൻ്റെ സഹായഹസ്തങ്ങൾ നീട്ടാൻ ക്രൂശിതൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നു. കരം ശോഷിച്ച മനുഷ്യൻ നിസ്സഹായതയുടെ പ്രതീകമായാണ് സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കൈ നഷ്ടപ്പെട്ടവൻ്റെ കഷ്ടപ്പാടുകൾക്ക് മുമ്പിൽ നിയമത്തിൻ്റെ കാർക്കശ്യങ്ങളെ യേശു അവഗണിക്കുന്നു. നിയമജ്ഞരുടെ പഴി കേൾക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടുകൂടെ കൈ ശോഷിച്ചവനെ സാബത്ത് ദിവസം യേശു സൗഖ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്നേഹമാണ് ഏറ്റവും വലിയ നിയമമെന്നും മനുഷ്യനന്മയാണ് ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രമെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് അവിടുന്ന് അങ്ങനെ ചെയ്തത്. സ്നേഹവും കരുണയും പങ്കുവയ്ക്കാത്തിടത്ത് നിയമങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് സുവിശേഷം ഇന്നെന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒഴിവുകഴിവുകൾ നിരത്തി അർഹതപ്പെട്ടവൻ്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ കണ്ണടയ്ക്കുന്നവനോട് ക്രിസ്തുവും കണ്ണടയ്ക്കും എന്നുറപ്പാണ്. ഇല്ലായ്മയുടെ വല്ലായ്മകളെ തിരിച്ചറിയണമെങ്കിൽ കുറവുകളിലൂടെ ഞാനും കടന്നു പോകണം. കാലിത്തൊഴുത്തിൽ ജനിച്ചവന് ഇല്ലായ്മക്കാരൻ്റെ വേദനകൾ തിരിച്ചറിയാനുള്ള കണ്ണുണ്ടായിരുന്നു. നല്ല തമ്പുരാനെ, മറ്റുള്ളവരുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അവരോട് കാരുണ്യം കാണിക്കാൻ എന്നെയും അവിടുന്ന് കുറവുകളിലൂടെ നയിക്കണമേ. കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ സഹായത്തിനായി കരങ്ങൾ നീട്ടുന്നവർക്ക് മുൻപിൽ നയ്യാമികത പരിഗണിക്കാതെ കാർക്കശ്യം കാണിക്കാതെ കരുണ കാണിക്കാൻ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, കാനായിലെ ആർദ്രതയുള്ള മധ്യസ്ഥയെ കരുണയുള്ള മനോഭാവം സ്വന്തമാക്കാനുള്ള കൃപ അമ്മയുടെ തിരുക്കുമാരനിൽ നിന്ന് എനിക്ക് വാങ്ങിത്തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുദമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയിട്ടുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ദൈവമേ, ആർദ്രതയില്ലാത്ത മനോഭാവങ്ങളും കാർക്കശ്യങ്ങളും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിൽ നിന്നും ഞങ്ങളുടെ ഗുരുവനാഥനും കർത്താവുമായ ഈശോ മിശിഹായുടെ മാതൃകയാലും പരിശുദ്ധാത്മ സഹായത്താലും നീങ്ങിപ്പോകുമാറാകട്ടെ. ഹൃദയകാഠിന്യത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും കേൾക്കപ്പെട്ട തിരുവചനങ്ങളുടെ അനന്തശക്തിയാൽ എല്ലാവരിൽ നിന്നും നീങ്ങിപ്പോയി ആർദ്രതയും കരുണയും നിറയുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നമ്മെല്ലാവരോടും, നമ്മൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുന്ന അവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. See.